അപ്രീഷിയേറ്റിംഗ് പോയട്രിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പോയറ്റിക് ഫോംസ് എന്ന പാർട്ടിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് മൂന്ന് പോയറ്റിക് ഫോംസുകളെ കുറിച്ചാണ്. ടാങ്ക, ജിൻഡിഷി ആൻഡ് ഗസൽ. ഫസ്റ്റ് വൺ എബൌട്ട് ടാങ്ക പോയംസ്. എന്താണ് ടാങ്ക കവിതകളുടെ പ്രത്യേകത എന്ന് നോക്കാം. ടാങ്ക മീൻസ് എ ഷോർട്ട് സോങ്. ടാങ്ക എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ചെറിയ പാട്ട് എന്നാണ്, എ ഷോർട്ട് സോങ് എന്നാണ്. ഇറ്റ് ഈസ് ആക്ച്വലി എ ജപ്പാനീസ് ഒറിജിൻ. ടാങ്ക എന്നുള്ളത് ജപ്പാനിൽ ജന്മം കൊണ്ട ഒരു കവിതയാണ്. ഇറ്റ് ഈസ് എ ജപ്പാനീസ് പോയം ഇൻ ഫൈവ് ലൈൻസ് ഗിവിംഗ് എ കംപ്ലീറ്റ് പിക്ചർ ഓഫ് ആൻ ഇവന്റ് ഓർ മൂഡ്. നമ്മൾ നേരത്തെ ഹൈക്കു കവിതകളെ കുറിച്ച് പഠിച്ചിരുന്നു. മൂന്ന് വരിയുള്ള കവിതകളായിരുന്നു ഹൈക്കു കവിതകൾ എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ടാങ്ക കവിതകളും. ടാങ്ക കവിതകൾക്ക് അഞ്ച് വരികൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അഞ്ചു വരി, ഫൈവ് ലൈൻ പോയങ്ങളാണ് ടാങ്കാസ്. ഒരു പ്രധാന സംഭവത്തെ അല്ലെങ്കിൽ ഒരു ഇമോഷൻ, ഒരു വികാരത്തെ, ഇതിനെയൊക്കെ പ്രതിപാദിക്കുന്ന കവിതയാണ് ടാങ്ക കവിതകൾ എന്നറിയപ്പെടുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫൈവ് ലൈൻസ് ഓഫ് ഫൈവ് സെവൻ ഫൈവ് സെവൻ and 7 syllables for total of 31 syllables. ടാങ്ക കവിതകളുടെ പ്രത്യേകത, ടാങ്ക കവിതകളിൽ 31 സിലബിളുകളാണ് ഉണ്ടാവുക. അഞ്ച് വരികളിൽ ആകെ 31 സിലബിളുകൾ. കൂടാതെ ആ വരികൾക്കൊരു പ്രത്യേകതയുണ്ട്. ഫൈവ് ലൈൻസ്, അതിൽ ആദ്യത്തെ വരിയിൽ 5 സിലബിൾ, രണ്ടാമത്തെ വരിയിൽ 7 സിലബിൾ, മൂന്നാമത്തെ വരിയിൽ 5 സിലബിൾ, നാലാമത്തതിലും അഞ്ചാമത്തെ വരിയിലും 7 സിലബിൾ. ഇങ്ങനെ 31 സിലബിളുകളാണ് ഈ കവിതയിൽ വരികൾക്കുണ്ടായിരിക്കുക. ഞാൻ നേരത്തെ ഹൈക്കു കവിതയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ ഹൈക്കു കവിതയുടെ കൂടെ ഒരു കപ്ലെറ്റ് ചേർത്ത് കഴിഞ്ഞാൽ അത് എന്തായി മാറും? ടാങ്ക കവിതയായി മാറും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു പ്രത്യേകത. ഹൈക്കു കവിതയ്ക്ക് ഒരു കപ്ലെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ടാങ്ക കവിതയായി മാറും. സെക്കൻഡ് പോയറ്റിക് ഫോം ജിൻഡിഷി. ആക്ച്വലി ദ വേർഡ് ജിൻഡിഷി മീൻസ് ന്യൂ സ്റ്റൈൽ പോയട്രി. ജിൻഡിഷി എന്ന വാക്കിൻ്റെ അർത്ഥം പുതിയ തരം കവിത എന്നാണ്. ഇതൊരു ചൈനീസ് ഒറിജിനാണ്. ക്ലാസിക്കൽ ചൈനീസ് പോയട്രിയാണ് ജിൻഡിഷി എന്നറിയപ്പെടുന്നത്. 5th century മുതൽ ഇത് നിലവിലുണ്ട്. 5th century മുതലാണ് ജിൻഡിഷി കവിതകൾ ഈ ലോകത്ത് നിലനിൽക്കാൻ തുടങ്ങിയത്, എസ്പെഷ്യലി ഇൻ ക്ലാസിക്കൽ ചൈനീസ് പോയട്രി. ഇറ്റ് ഈസ് ആക്ച്വലി കമ്പോസ്ഡ് ഫ്രം ദ 5th century ഓൺവേർഡ്സ് ആൻഡ് ഈസ് കൺസിഡേർഡ് ടു ഹാവ് ബീൻ ഫുള്ളി ഡെവലപ്ഡ് ബൈ ദ ഏർലി താങ് ഡൈനാസ്റ്റി. ജിൻഷി കവിതകളുടെ വളർച്ച താങ് ഡൈനാസ്റ്റി മുതൽ, ചൈനയിലെ താങ് ഡൈനാസ്റ്റി രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ പുരോഗതി ഉണ്ടായത് എന്ന് നമുക്ക് പറയാം. ഒരു 441 മുതൽ 513 വരെ ഉണ്ടായിരുന്ന ഒരു ഭരണകൂടമായിരുന്നു താങ് ഡൈനാസ്റ്റി. അക്കാലത്താണ് ഇതിന് ഏറ്റവും കൂടുതൽ ഫ്ലോറിഷ് ഉണ്ടായത് എന്ന് പറയാം. ഇറ്റ് ഹാസ് 8 ലൈൻസ് ഇൻ 4 കപ്ലെറ്റ്സ്. 4 കപ്ലെറ്റുകളുള്ള 8 വരി കവിതയാണ് ജിൻഷിയുടെ ഘടന എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഇത്തരം കവിതകളുടെ തീം അല്ലെങ്കിൽ വിഷയം എന്നത് പലപ്പോഴും ഹിസ്റ്റോറിയോ പൊളിറ്റിക്സോ ആണ്. ചരിത്രത്തെയോ രാഷ്ട്രീയമായ സംഭവങ്ങളെയോ അടിസ്ഥാനമാക്കിയാണ് പലപ്പോഴും ജിൻഷി കവിതകൾ രചിക്കപ്പെടാറ്. ഇറ്റ്സ് കോമൺ തീംസ് ആർ ഹിസ്റ്റോറി ആൻഡ് പൊളിറ്റിക്സ്. ജിൻഷി കവിതയ്ക്ക് ഒരു ഉദാഹരണം നോക്കാം. ഡ്രീം. അവർ ആൻസസ്റ്റേഴ്സ് ലീവ് ലൈക്ക് എ ഡ്രീം കം ട്രൂ ഇൻ ദ ഹേർട്ട് ഓഫ് എവറി പ്രയർ. Candles bestows their reddish light upon the altar. Like precious gems, your eyes cast glowing tears upon my dream. I wake up feeling lost, the dream untold. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ടോപ്പിക് ഗസൽ പോയട്രിയെ കുറിച്ചാണ്. ഇറ്റ് ഈസ് എ 7th century പേർഷ്യൻ പോയറ്റിക് ഫോംസ്. ഇറ്റ്സ് ഒറിജിൻ ഈസ് ഇൻ അറബിക് പോയട്രി ആൻഡ് ഈസ് എ കളക്ഷൻ ഓഫ് കപ്ലെറ്റ്സ്. എ കപ്ലെറ്റ് ഈസ് കോൾഡ് എ ഷേർ. 7th century ഒരു പേർഷ്യൻ കവിത രീതിയാണ് ഗസൽ എന്നറിയപ്പെടുന്നത്.
ഗസൽ എന്ന കവിതയുടെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, പേർഷ്യയാണ്. പേർഷ്യൻ കവിതാ രീതിയാണ് ഗസൽ എന്നറിയപ്പെടുന്നത്. 7-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ ജനനം. ഇതിൻ്റെ തുടക്കം അറബിക് കവിതകളോടുകൂടിയാണ്, അറബിക് കവിതകളോടുകൂടിയാണ് ഗസലിൻ്റെ തുടക്കം. ഗസൽ പോയട്രിയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് കപ്ലറ്റ്സ്. കപ്ലറ്റുകളുടെ ഒരു കൂട്ടം തന്നെയാണ് ഗസൽ എന്ന് പറഞ്ഞാൽ. ഗസലിൽ ഒരു കപ്ലറ്റിനെ വിളിക്കുന്നത് ഒരു പ്രത്യേക പേരിലാണ്, ഷേർ എന്നാണ് വിളിക്കുക. ഷേർ, ഷേർ എന്നാണ് ഒരു കപ്ലറ്റിനെ ഗസൽ വിളിക്കുന്നത്. എ ഗസൽ മേ ഹാവ് 6 or 7 ഷേർസ്. ഒരു ഗസലിൽ 6 or 7 ഷേറുകൾ ഉണ്ടാവും, അതായത് 6 or 7 കപ്ലറ്റ്സുകൾ ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈച്ച് ഷേർ ഈസ് എ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് ആൻ ഇൻഡിപെൻഡന്റ് ഐഡിയ. ഓരോ ഷെയറും പൂർണ്ണമായ പ്രസ്താവനകളാവും, കൂടാതെ സ്വതന്ത്രമായ ആശയങ്ങളുമായിരിക്കും. അപ്പോൾ പൂർണ്ണമായ ഒരു പ്രത്യേക ആശയത്തെ പ്രതിപാദിക്കുന്നവയായിരിക്കും ഓരോ ഷെയറും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷെയർസ് ആർ ഹൈലി ക്വോട്ടബിൾ ആൻഡ് ആർ വെരി ഫിലോസഫിക്കൽ. ഇനി അതുമാത്രമല്ല, ഈ ഷെയറുകൾ പലപ്പോഴും ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള കോട്ട്സ് അല്ലെ, തത്വചിന്താപരമായിട്ടുള്ള ആശയങ്ങളായിട്ടോ വചനങ്ങളായിട്ടോ, ആൾമോസ്റ്റ് അറ്റ്ലീസ്റ്റ് ആൻഡ് പ്രോവേർബ്, ചിലപ്പോൾ പഴഞ്ചൊല്ലുകളെ പോലെയോ ആയി മാറാറുണ്ട് ഉപയോഗിക്കപ്പെട്ടുകൊണ്ട്. കാരണം ഓരോ കപ്ലറ്റും ഓരോ ഷെയറും എന്ന് പറയുന്നത് എന്തായിരിക്കും, നല്ല ഫിലോസഫിക്കൽ ആയിട്ടുള്ള തോട്ട്സ്, നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികളായിരിക്കും. അതുകൊണ്ടാണ് പിന്നീട് അത് കോട്ടിങ്സ് ആയി മാറുന്നതും പ്രോവേർബ്സ് ആയിട്ട് മാറുന്നതും. എ ഗസൽ മേ ബി അണ്ടർസ്റ്റുഡ് ആസ് എ പോയറ്റിക് എക്സ്പ്രഷൻ ഓഫ് ബോത്ത് ദ പെയിൻ ഓഫ് ലോസ് ഓർ സെപ്പറേഷൻ ആൻഡ് ദ ബ്യൂട്ടി ഓഫ് ലവ് ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് പെയിൻ. ഗസൽ കവിതകളുടെ പ്രത്യേകത, ഈ കവിതയിൽ പറയുന്നത് പലപ്പോഴും ലവ്, സ്നേഹത്തെക്കുറിച്ച്, ദ ലോസ് ഓഫ് ലവ്, സ്നേഹം നഷ്ടപ്പെടുന്നത് കൊണ്ടുള്ള അല്ലെങ്കിൽ സെപ്പറേഷൻ, വേർപിരിയേണ്ടത് മൂലം ഉണ്ടാവുന്ന ദുഃഖത്തെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച്, ആ സൗന്ദര്യ നഷ്ടത്തെക്കുറിച്ച്, ഇതിനൊക്കെയാണ് പലപ്പോഴും ഗസലിൽ പ്രതിപാദിക്കപ്പെടുന്നത്. ദ ഗസൽ സ്പ്രെഡ് ഇൻ ടു സൗത്ത് ഏഷ്യ ഇൻ 12th century ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് സൂഫി മിസ്റ്റിക്സ് and the courts of new Islamic sultanates, and is now most prominently a form of poetry of many language of Indian subcontinent and Turkey. 12-ാം നൂറ്റാണ്ടായതോടുകൂടി ഗസൽ എന്നുള്ള ഈ കവിതാ രീതി സൗത്ത് ഏഷ്യയിൽ ആകമാനം പടർന്നു പിടിക്കപ്പെട്ടു. പ്രത്യേകിച്ചും അതിനുള്ള ഒരു കാരണം സൂഫിസത്തിന്റെ സ്വാധീനമായിരുന്നു. ഇത് മാത്രമായിരുന്നില്ല, സുൽത്താൻ ഭരണകൂടങ്ങൾ സൗത്ത് ഏഷ്യൻ രാജ്യം അടക്കി വാഴാൻ തുടങ്ങിയതോടുകൂടി അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഗീത രൂപമായിരുന്നു ഗസൽ എന്നും നമുക്ക് മനസ്സിലാക്കാം. അതോടുകൂടിയാണ് ഈ പോയട്രിക്ക് ഏറ്റവും കൂടുതൽ ഒരു സ്വാധീനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലും പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തുർക്കി എന്ന് പറയുന്ന രാജ്യങ്ങളിലെല്ലാം ഈ സംഗീതത്തിന് വലിയ തോതിലുള്ള പ്രചാരം ലഭിച്ചത്. ഗസൽ കവിതകളുടെ മറ്റൊരു പ്രത്യേകത, ഇതിനൊരു പെട്രാർക്കിയൻ സോണറ്റിന്റെ ഘടനയുമായി വലിയ അടുപ്പമുണ്ട്. ദർ ഇസ് എ സിമിലിയർ ഒരു സിമിലാരിറ്റി വിത്ത് ദ പെട്രാർക്കിയൻ സോണറ്റ്. ധാരാളം ഫേമസ് ആയിട്ടുള്ള ഗസൽ ഗായകരുണ്ട്. അഹമ്മദ് റുഷ്ദി, അബിദ പർവീൻ, അലി സേത്തി, അംജദ് പർവേസ്, അനുരാധ പദ്വാൾ, ഗുലാം അലി, ജഗജിത് സിംഗ്, ആഷ ഭോസ്ലെ, മുനി ബീഗം, മെഹദി ഹസൻ, പങ്കജ് ഉദാസ്, സുരേഷ് വടാക്കർ, അഹമ്മദ് വാലി, അൽക്ക യാഗ്നി, ഉംബായി, മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ഗസൽ സിംഗറായിരുന്നു ഉംബായി. തൊട്ടടുത്ത ദിവസങ്ങളിൽ, സമയങ്ങളിലാണ് അദ്ദേഹം മരിച്ചുപോയത്. ഇന്നത്തെ ക്ലാസ്സിൽ പോയറ്റിക് ഫോംസ് ആണ് നമ്മൾ പഠിച്ചത്. ടാങ്ക, ജിനിട്രി, ഗസൽ, ഇത്രയും പോയറ്റിക് ഫോംസ് ആണ് പഠിച്ചത്. വീണ്ടും വരുന്ന ക്ലാസ്സിൽ കൂടുതൽ പോയറ്റിക് ഫോംസുമായി കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.